മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന രാഹുൽഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസ്സിന് വലിയ ഊർജവും വിജയവും കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും പ്രതീക്ഷിക്കുന്നത്. ഈ യാത്രയുടെ ശില്പികളിൽ ഒരാളായ കെ സി വേണുഗോപാൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കെ സി, വലിയ പ്രതീക്ഷയാണ് ഈ യാത്രയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി വെക്കുന്നത്. ഈ ഒന്നാം ഭാരത് ജോഡോ യാത്ര ഒരു വലിയ വിജയമായിരുന്നു എന്നായിരുന്നു പാർട്ടി കണക്കാക്കിയിരുന്നത്. പക്ഷെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു വലിയ നേട്ടമുണ്ടായത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വളരെ കുറവായിരുന്നു. ആ നേട്ടം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. ഈ രണ്ടാം യാത്ര ഏതാണ്ട് 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ യാത്ര എങ്ങനെ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഒന്നാം ഭാരത് ജോഡോ യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ അതൊരു ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു യാത്രയായി മാറുമെന്നായിരുന്നു. കേരളത്തിൽ വേറെ വന്നാൽ കേരളത്തിലൊരു വിജയിക്കും, കേരളം വിട്ടാൽ അത് വിജയിക്കില്ല എന്നായിരുന്നു. പക്ഷേ കർണാടകത്തിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ അത് വലിയ ചലനങ്ങളുണ്ടാക്കി, ഡൽഹിയിലടക്കം ചലനങ്ങളുണ്ടാക്കി. അത് കോൺഗ്രസിലണിയിലുണ്ടാക്കിയ ആവേശം വളരെ വലുതായിരുന്നു. തെലങ്കാനയും കർണാടകയും ആ യാത്ര കടന്നുപോയ സ്റ്റേറ്റുകളിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ യാത്രയായിരുന്നില്ല എന്നു ഒരു മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി ഇറങ്ങിയ ഒരു തപസ്യ പോലെ നടത്തിയ ഒരു പരിപാടിയായിരുന്നു. താങ്കൾ ചോദിച്ച ചോദ്യം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അത് ഇലക്ടറൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നത് കണക്കുകളനുസരിച്ച് ശരിയായിരിക്കും. നിങ്ങൾ പക്ഷേ പാർട്ടിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ രാജസ്ഥാനിൽ ഞങ്ങൾ ഒരിക്കലും കിട്ടാത്ത വോട്ടിംഗ് പെർസെൻറ്റേജാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. സീറ്റുകൾ കുറഞ്ഞു. പക്ഷേ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ വേള വഴികളെന്ന് നോക്കിയാൽ ആ സീറ്റുകളെല്ലാം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് മിക്കവാറും. അത് കോട്ടയിലായാലും സിക്കറിലായാലും ആ ഭാഗം പ്രദേശങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ജസ്റ്റിഫിക്കേഷനായിട്ട് ഞാൻ പറയല്ല എന്ന്. അതുകൊണ്ട് ഭാരത് ജോഡോ യാത്ര കൊണ്ട് ഗുണമുണ്ടായിട്ടില്ല പാർട്ടിക്ക് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. മധ്യപ്രദേശിലും അത് തന്നെയായിരുന്നു സ്ഥിതി. ഛത്തീസ്ഗഡിൽ യാത്ര പോയിട്ടേ ഇല്ല, ആ യാത്ര ഛത്തീസ്ഗഡിലൂടെ കടന്നു പോയിട്ടേ ഇല്ല. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ്, തെലങ്കാനയിലുമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നടന്ന്. തെലങ്കാനയിൽ ഞങ്ങൾ നല്ല ഭൂരിപക്ഷം ജയിച്ചു. രാജസ്ഥാനിലെ ഞങ്ങൾ രണ്ടാമത് തവണ നടത്തുന്ന ഒരു ഇലക്ഷൻ ജയിക്കും മറ്റേ ഇലക്ഷൻ തോക്കും, അതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നല്ല പോരാട്ടമാണ് അവിടെ നടത്തിയത് എന്നുള്ളത് കണ്ടതാണ്, റിസൾട്ടും കണ്ടതാണ് വോട്ടിംഗ് പെർസെൻറ്റേജ്. അതുകൊണ്ട് പാർട്ടിക്കതുകൊണ്ട് നേട്ടമുണ്ടായില്ല എന്ന് പറയുന്നതിനോട് 1% പോലും യോജിക്കാൻ കഴിയില്ല. ഈ യാത്രയും ഞങ്ങൾ തുടങ്ങുന്നത് ഒരു ഇലക്ഷൻ പ്രചരണ ആയുധമാക്കിയിട്ടല്ല. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളെ കാഡർ ആക്റ്റീവാവും, എനർജൈസ് ചെയ്യും. ഈ 3 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മന്ദീഭാവമുണ്ട് പാർട്ടി പ്രവർത്തകരുടെയിൽ. താങ്കൾ പറഞ്ഞു അതിനെയൊക്കെ ഉണർത്തിയെടുക്കാനും തട്ടി ഉണർത്താനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ റെഡിയാക്കിയെടുക്കാനും ഈ ജാഥ നമുക്ക് ഉപകരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ ഞങ്ങൾ പോകുന്ന വഴികൾ ഏതൊക്കെയാണ്? ഏറ്റവും ദുഷ്കരമായ വഴികളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള പരിസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന സ്റ്റേറ്റുകളാണ്. ഉത്തർപ്രദേശ് ആയാലും ബീഹാർ ആയാലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആസാമായാലും വെസ്റ്റ് ബംഗാളായാലും അവിടെയൊക്കെ തന്നെ ഒരുപാട് വെല്ലുവിളി. ഗുജറാത്തായാലും വെല്ലുവിളികൾ നേരിടുന്ന സ്റ്റേറ്റുകളിലാണ് ഞങ്ങൾ പോകുന്നത്. അത് തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തനത്തിന് കരുത്ത് പകരും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും കരുത്ത് പകരും. അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ ഒരു വലിയ സന്ദേശവുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ആ സന്ദേശം പ്രചരിപ്പിക്കാൻ ശക്തി പകരുമെന്നുള്ള സംശയമില്ല. കെ സി, വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് പോകുന്നതെന്നങ്ങ് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിൻ്റെ കാര്യമാണ്. 11 ഈ യാത്ര ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുന്നത്. ആ കടന്നു പോകുമ്പം വാരണാസിയിൽ പോകുന്നു, ലക്നൌവിൽ പോകുന്നു, റായ്ബറേലിയിൽ പോകുന്നു, അമേത്തിയിൽ പോകുന്നു. പക്ഷേ ഉത്തർപ്രദേശിൽ ഇപ്പോൾ എല്ലാവരും ചർച്ചാ വിഷയം ഈ അയോധ്യയാണ്. അയോധ്യയിലേക്ക് ഈ യാത്ര കടക്കും. ഫൈസാബാദിൽ എത്തുമ്പോൾ അയോധ്യ ക്ഷേത്രത്തിലേക്ക് യാത്രക്ക് റൂട്ടുണ്ട്. ആ റൂട്ട് അനുസരിച്ചല്ല യാത്രക്ക് പോകാൻ പറ്റുള്ളൂ. എവിടെയൊക്കെ യാത്രക്കിടയിൽ പങ്കെടുക്കണം, പോകണമെന്നുള്ളത് ഞങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നതേ ഉള്ളൂ. എവിടെയാണ് വെച്ചാൽ ഞങ്ങൾ അതാണ് അതിൻ്റെ ഒരു ഫോമാറ്റ്. അങ്ങനെയാണ്. ഇപ്പം ആദ്യത്തെ ഒരു 2 പരിപാടി ഇപ്പം തയ്യാറാക്കും. അത് കഴിഞ്ഞ് ആ ഡ്യൂറിങ് ദ പീരീഡ് അടുത്ത 2 പരിപാടി. അപ്പോൾ പുതിയ പുതിയ പരിപാടി പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഈ യാത്രയുടെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് രാവിലെ 8 തുടങ്ങും യാത്ര, 12 വരെ യാത്ര നടത്തും. പിന്നൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനിടയിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ബസ്സിൽ ഇൻട്രാക്ഷൻസ് പല വിഭാഗപ്പെട്ട ആളുകളുണ്ട്. ഒരുപാട് പിന്നെ സീനിയർ പിന്നെ നമ്മുടെ സിവിൽ സൊസൈറ്റി പീപ്പിൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊക്കെ ആയിട്ട് വിവിധ മേഖലകളിൽ നിന്നവരായ ചർച്ച, പാവങ്ങളുമായിട്ട് ചർച്ച, അതൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ആയിരിക്കണം ഡീറ്റെയിൽ പ്ലാൻ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത് അതത് സമയങ്ങളിൽ തീരുമാനിക്കും. ഈ അയോധ്യയിൽ പോകില്ല എന്ന് പറയാൻ പറ്റും?
അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പോകുന്നുണ്ടോ പോകുന്നില്ലയോ എന്നൊന്നും ഇപ്പോൾ പറയുന്ന അവസ്ഥയിലല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ 22-ലെ ചടങ്ങിനോട് മാത്രമാണ് കോൺഗ്രസ്സിന് ഈ എതിർപ്പുള്ളതെന്നും അതിനുശേഷം ഈ അയോധ്യയിൽ പോകുന്നതിനോട് എതിർപ്പില്ല എന്നും ഉള്ള വാദഗതികളുണ്ട്. അതുകൊണ്ടാണ് അത്. അല്ല, ഞാൻ ഇത് ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ യാത്ര നേരത്തെ ഭാരത് ജോഡോ യാത്ര ഭാരതത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. നഫ്രത് കെ ബാസാർ മേ മുഹബത് കെ ദുഃഖാൻ കോലിനെ കിലി, വിദ്വേഷത്തിൻ്റെ ചന്തയിൽ നിന്നും സ്നേഹത്തിൻ്റെ കട തുറക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു അന്ന് നടത്തിയത്. അതിന് വലിയ സ്വീകാര്യതയാണ് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയത്. ഞങ്ങളുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ എന്ന പോലെ ശക്തി ദുർബലങ്ങളായ സ്ഥലങ്ങളിലും നല്ല സ്വീകരണങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഈ യാത്ര ചെയ്യുന്നത് നീതിക്ക് വേണ്ടിയുള്ള യാത്രയാണ്, ന്യായത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. നമ്മുടെ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് ജസ്റ്റിസ് ഫോർ ഈ പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക്കൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. പ്രിയാമ്പിളിൽ പറയുന്ന കാര്യം തന്നെയാണത്. പക്ഷേ എവിടെയാണ് ഇവിടെ ഇക്കണോമിക്കൽ ജസ്റ്റിസ് ഉള്ളത്? നാലോ അഞ്ചോ പണക്കാർക്ക് വേണ്ടിയിട്ടില്ല ഇന്ത്യ മുഴുവൻ എഴുതി കൊടുത്തിരിക്കുന്നത്? ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന നാലോ അഞ്ചോ പണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ജാതി ഈ അതുപോലെ സന്തുലിതാവസ്ഥയോ അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസോ എവിടെയുണ്ട്? ഇല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ രാഷ്ട്രീയം ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും ഇല്ലല്ലോ. പൊളിറ്റിക്കൽ പാർട്ടീസിന് ലെവൽ പ്ലേയിങ് ഫീൽഡുണ്ടോ? ഓപ്പോസിഷൻ പാർട്ടികളെ ഇഞ്ച് ഇഞ്ചായി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? അവർ സാമ്പത്തിക കുറ്റം നോക്കാൻ തന്നെ ചുമതലപ്പെട്ടവരാണ്, സമ്മതിക്കുന്നു. സാമ്പത്തിക കുറ്റം ചെയ്യുന്നത് ഓപ്പോസിഷൻ പാർട്ടി നേതാക്കൾ മാത്രമാണോ? അതിലേക്ക് വരാം. ഞാൻ ഈ അയോധ്യയിലേക്കുള്ള ഒരു ചോദ്യം കൂടെ, കാരണം അങ്ങ് ഒരു നല്ലൊരു ഭക്തനായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എല്ലാ മലയാള മാസവും ഗുരുവായൂർ പോകാറുണ്ട്. ശബരിമലയിൽ മുടക്കമില്ലാതെ പോകുന്ന ഒരു നേതാവാണ് അങ്ങ്. ഈ അയോധ്യയിൽ എപ്പോഴെങ്കിലും പോകുമോ? അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഞാൻ വിശ്വാസിയാണ്, പോകാറുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസത്തിന് എൻ്റെതായ തലങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസം നടത്തുമ്പോൾ തന്നെ പള്ളികളിൽ പോകുന്ന ക്രൈസ്തവ സഹോദരന്മാരും മോസ്കുകളിൽ പോകുന്ന മുസ്ലിം സഹോദരന്മാരുടെയും വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാനിപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ കോൺസ്റ്റിറ്റ്യൻസികളിൽ എല്ലാവർക്കും അറിയാം, അവിടെ ഉണ്ടാകുന്ന എല്ലാ ദേവാലയങ്ങളിലെയും എല്ലാ സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളിലും പരിപാടിയിൽ പങ്കെടുക്കാനും വിശ്വാസം എന്താണ്? നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. അതുതന്നെയാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, ഭഗവത്ഗീതയും പറഞ്ഞിരിക്കുന്നത്. നല്ല നന്മയുള്ള സന്ദേശം മാത്രമാണ് ഇത്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടും തല്ലാൻ വേണ്ടിയിട്ടും ഭിന്നിപ്പുണ്ടാക്കാനും വിയോജിപ്പുണ്ടാക്കാനും അതിലൂടെ അധികാരം കിട്ടാനും വേണ്ടിയിട്ടുള്ള ആയുധമാക്കി വിശ്വാസത്തെ ഉപയോഗിക്കുകയല്ലേ ബി ജെ പി ചെയ്യുന്നത്? ഇവർക്ക് രാമഭക്തി കൊണ്ടാണോ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അല്ല, ഇവർക്ക് വോട്ടാണ് വേണ്ടത്. ശ്രീരാമ ഭഗവാനെ വോട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണല്ലോ നാല് ശങ്കരാചാര്യന്മാർ ഈ പൂജയെ എതിർത്തത്. നാല് ശങ്കരാചാര്യന്മാർ അവർ ഹിന്ദുക്കളുടെ പ്രതിനിധികളല്ലേ? അവർ ഹിന്ദു സമൂഹത്തിനോട് പ്രവർത്തിക്കുന്നവരല്ലേ? അവർ നാലു പേരും ഒരേ സ്വരത്തിൽ പറയുന്നത് പൂർത്തിയാകാത്ത ടെമ്പിളാണ്, പിന്നെ പൂജ നടത്തേണ്ടത് ഇങ്ങനെയല്ല വിഗ്രഹ പ്രതിഷ്ഠയാണെങ്കിൽ. അപ്പോൾ ഇതൊരു മറ്റു സമൂഹത്തിൻ്റെ മുന്നിൽ ഹിന്ദു സമൂഹത്തിൻ്റെ മൊത്തം കച്ചവടം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് മറ്റു സമൂഹത്തെ അകത്തി നിർത്തുന്നതിൻ്റെ മൊത്തം കൊട്ടേഷൻ ഏറ്റെടുത്ത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നു, ആ വിശ്വാസത്തിൻ്റെ പിറകെ പോകാൻ ഞങ്ങളാരും പഠിച്ചിട്ടില്ല. വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ വിശ്വാസിയാണ് ഓഫ് കോഴ്സ്, പക്ഷേ എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ്, വെറുപ്പിക്കാനല്ല, വിദ്വേഷം പകർത്താനല്ല, പടർത്താനല്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഇത് വിശ്വാസത്തിൻ്റെ പേരിലുള്ള ചൂഷണമാണ്. ഈ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ നമുക്ക് പറ്റും. ഈ ബി ജെ പിയുടെ തെറ്റിദ്ധാരണയിൽ ഈ അങ്ങ് പറഞ്ഞു ബി ജെ പി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നാണ് അങ്ങ് ആരോപിച്ചത്. ഇതിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും വീണുപോയി എന്ന് കരുതുന്നു. ഞാൻ പറയല്ല, അവർക്കൊക്കെ അവരുടേതായ അവരൊക്കെ ഒരുപാട് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള സംഘടനകളാണ്. അവരവരുടെ അഭിപ്രായം പറയും, അവരുടെ അഭിപ്രായം അവർ പറയും. അതിന് അവർ പറയുന്ന അഭിപ്രായത്തെ അവരുടെ അഭിപ്രായമായിട്ട് ബഹുമാനത്തോടെ കാണുക, അത്രയേ ഉള്ളൂ. അതിലൊരു നിരാശയുണ്ട്. അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നത് സ്വാതന്ത്ര്യമുള്ള നാടല്ലേ, അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. ഈ യാത്രയിലേക്ക് തന്നെ തിരികെ വന്നാൽ, ഈ യാത്ര കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഫെബ്രുവരി അവസാനമാണ്. ഈ യാത്ര അവസാനിക്കേണ്ടത് മാർച്ച് പകുതിക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ അത് യാത്രയെ ഉപേക്ഷിക്കുമോ അതോ യാത്ര കണ്ടിന്യൂ? യാത്ര കണ്ടിന്യൂ എന്തായാലും,
തിരഞ്ഞെടുപ്പ് യാത്ര ഞങ്ങൾ തുടങ്ങിയ യാത്ര യാത്ര കണ്ടിന്യൂ ചെയ്യും, മുംബൈയിൽ അവസാനിക്കും, മണിപ്പൂരിൽ തുടങ്ങും, മുംബൈയിൽ അവസാനിക്കും. ഇതിനിടയിലാണ് ഈ സീറ്റ് ചർച്ച, മറ്റു കാര്യങ്ങൾ, സ്ഥാനാർത്ഥി ചർച്ച, സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ വരുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവരുടെ ഈ യാത്രയെ കേന്ദ്രീകരിച്ചാൽ. ഞങ്ങള് സീറ്റ് ചർച്ചകളൊക്കെ നടത്തുന്ന, ഞങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട്, സ്റ്റേറ്റുകളിലാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. സാധാരണ വർഷങ്ങളായിട്ട് ഡൽഹിയിലാണ്, സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്നുകൊണ്ടിരുന്ന ഒരു യോഗമാണ്, അതൊരു പക്ഷേ ഇത്തവണ ഖാർഗെയുടെ വസതിയിലായിരിക്കും. പക്ഷെ ഡൽഹി ഡൽഹി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ഡൽഹിയിൽ ഉണ്ടാവുമല്ലോ. യാത്രക്കിടയിൽ അത്യാവശ്യമുള്ള ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയും വരും, ഞങ്ങൾ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം വേണ്ടുന്ന അദ്ദേഹവുമായി കൺസൾട്ടിന് അദ്ദേഹം ഉണ്ടാവും. പക്ഷേ ഞങ്ങളെല്ലാം ഒന്നും പോയിക്കൊണ്ടിരിക്കും ഇതിനകത്ത്. അതുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ തന്നെ ഉണ്ടാവും, പിന്നെ ബാക്കി നേതാക്കന്മാരെല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് ഉള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഇപ്പം കേരളത്തിലെ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു, കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളെ. അപ്പോൾ ഈ അതിനുശേഷം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ബൂത്ത് തലത്തിലുള്ള നേതാക്കളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തകരുടെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇത്തവണ കോൺഗ്രസ് കടക്കുമെന്നാണ്. ആലപ്പുഴയിലെ പ്രാദേശിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വിജയസാധ്യത ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ദീർഘകാലം നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ ആലപ്പുഴ മണ്ഡലത്തിനെ പ്രതികരിച്ച വ്യക്തി എന്ന നിലയിൽ അങ്ങ് ആലപ്പുഴ മത്സരിക്കാൻ തയ്യാറാണോ? ഞാൻ ബേസിക്കലായി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സന്നദ്ധ പഠനമാണ്. പാർട്ടി എന്താവശ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള കടമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പാർട്ടി എന്ത് പറഞ്ഞാലും അതനുസരിക്കും, പാർട്ടി തീരുമാനിക്കും എൻ്റെ കാര്യം. 2024 മലബാറിൽ രാഹുൽ ഗാന്ധിയും തിരുവിതാംകൂറിൽ കെസിയും എന്നുള്ള ഒരു ഫോർ ഒരു ഒരു പാക്കേജ് ആയിരിക്കും ഉണ്ടാവില്ല. 20 സ്ഥലത്തും പിന്നെ ഓരോ സ്ഥലത്തും തിരുവനന്തപുരം മുതൽ പിന്നെ കാസർഗോഡ് വരെ ഓരോ സ്ഥലത്തും ഉള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ആ 20 സ്ഥാനാർത്ഥികളും തന്നെയാണ് പാക്കേജ്. ഈ ഇത്തവണ CPM അവിടുത്തെ അക്കൗണ്ട് പൂട്ടിക്കൂ? CPM എൻ്റെ സീറ്റ് 20 സീറ്റും UDF ജയിക്കാനുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത്. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നടക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ഈ പ്രാവശ്യം 20 സീറ്റും ജയിക്കാൻ കഴിയും. കെസി, ഏറ്റവും അധികം കേരളത്തിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. ഈ തൃശ്ശൂർ മോഡി ഒരു പൊതുയോഗം കഴിഞ്ഞു, അദ്ദേഹം അവിടെ വിവാഹങ്ങൾക്കും ഒക്കെ വരുന്നു, അടിക്കടി തൃശ്ശൂർ വഴി കടന്നു പോകുന്നു. ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂരും ആലപ്പുഴയും ഇങ്ങനെ കേരളത്തിൻ്റെ ഓരോ അറ്റം വരെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഈ തൃശ്ശൂർ ഇത്തവണ BJP ഇത്രയും ഒരു ഇത് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? കഴിഞ്ഞ തവണ ഇതുപോലെ ആയിരുന്നല്ലോ. കഴിഞ്ഞ തവണ അവിടെ അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു തൃശ്ശൂർ അവർ ജയിക്കും, തിരുവനന്തപുരം ജയിക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ അസംബ്ലിയിൽ എന്തായിരുന്നു പുകല്? ഞങ്ങൾ ഒരുപാട് സീറ്റ് ജയിക്കും. എത്ര സീറ്റ്? എന്നിട്ട് എത്ര സീറ്റ് ജയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവരതിൻ്റെ പ്രചരണം നടത്തും. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ പരിശ്രമം അവർ നടത്തുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആണല്ലോ കേരളം നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്നത്. ഈ 2021 സ്വപ്നം കണ്ടുണ്ടോ പിണറായി വിജയൻ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള ഒരു വിജയം ഇത്തവണ അവർ പോലും കാണൂലല്ലോ. ആ സ്വപ്നം അവർ പോലും ആ സ്വപ്നം കാണൂലല്ലോ. ഇന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പോലും ഒരു ദുസ്വപ്നമായിട്ടാണ് 2021 കാണുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ കണ്ടാൽ അവരെല്ലാവരും 2021 പറയുന്നത് ദുസ്വപ്നമായിട്ടാണ് കേരളത്തിൽ ഞങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അതൊന്നും ഉണ്ടാകില്ല. ഈ ഇന്ത്യ മുന്നണിയിൽ ഈ CPM സാന്നിധ്യം, അത് കാരണമാണ് പല തെറ്റുകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഈ കോൺഗ്രസ് നേരായ വഴിക്ക് പോകുന്നതെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ അയോധ്യ വിഷയത്തിൽ നിങ്ങൾ എടുക്കാനുണ്ടായ തീരുമാനത്തിന് കാരണം CPM ആണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു കണ്ടു. അതിനൊക്കെ ഞാനെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആശ്വസിക്കട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് തീരുമാനം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിനെ പിന്നെ തിരുത്തിക്കാനുള്ള ശേഷിയാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ അദ്ദേഹം പിന്നെ ആ പാർട്ടിയിൽ നിൽക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിയെ നന്നാക്കാൻ ഈ പാർട്ടിയിൽ വന്ന് ചേരുകയല്ല വേണ്ടത്. MV ഗോവിന്ദനെ സ്വാഗതം ചെയ്യാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു ഇത്തരം ബാലിശമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഞാനെന്നാ മറുപടി പറയുക? ഓരോ പാർട്ടിക്കും അതിൻ്റെതായ നയങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്, അതിനുള്ള സിസ്റ്റമുണ്ട്. അതുണ്ട്, അതനുസരിച്ച് അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം കൂടി തീരുമാനിച്ചാൽ അത് ആരുടെയെങ്കിലും വകയാണെന്ന് പറഞ്ഞാൽ അനുസരിക്കും. ഈ കോൺഗ്രസ് ഇത്തവണ 255 സീറ്റുകളിലാണ് മത്സരിക്കുന്നതെന്നൊക്കെ ഉള്ള കണക്കുകൾ ഇങ്ങനെ കാര്യമാണത്. കോൺഗ്രസ് മുന്നണികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന സീറ്റുകളിൽ ആ മുന്നണി സ്ഥാനാർത്ഥികളായിരിക്കും. അത് കഴിഞ്ഞ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കും. മത്സരിക്കും
അവസാനമായ ഒരു ചോദ്യം കൂടി, അതായത് ഈ സംഘടനാ ജനറൽ സെക്രട്ടറിമാർ സാധാരണ രാജ്യസഭ വഴി ആണ് കോൺഗ്രസിൽ ഈ പാർലമെൻറ്റിൽ എത്താറ്, അങ്ങ് ഇപ്പോൾ രാജ്യസഭ എം പി ആണ്, ആ പദവി ഇത്തവണ അവസാനിക്കുമോ? 2024 അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമോ? ലോക്സഭയിലൂടെ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ രാജ്യസഭയിലോ ലോക്സഭയിലോ വരാതിരുന്നാലും ഒരു കുഴപ്പമില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലാതിരുന്നാലും കുഴപ്പമില്ല. കെ സി വേണുഗോപാൽ എന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പറയുന്ന എന്ത് കാര്യവും അതാ സമയത്ത് ജനങ്ങളുടെ അടുത്ത് പോകാൻ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പോകാൻ വളരെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനാണ്. അതിനി ഏത് താഴെത്തട്ടിലെ പോസ്റ്റിൽ തന്നാലും ആ പൊസിഷനിൽ പ്രവർത്തിക്കും. ഇന്ന പോസ്റ്റിൽ പ്രവർത്തിക്കണമെന്നോ ഇന്ന പൊസിഷൻ വേണമെന്നോ ഒരു നിർബന്ധമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ലീഡർഷിപ്പിന് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ. എന്തായാലും വളരെയധികം തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് നന്ദി. അദ്ദേഹത്തിന് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളത് വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ്. അങ്ങയുടെ യാത്ര, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, അതിന് ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ വലിയ ചർച്ചകളിലേക്കാണ് കോൺഗ്രസ് കടക്കാൻ വേണ്ടി പോകുന്നത്. ഒരിക്കൽ കൂടി അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. നന്ദി.